പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മനുഷ്യർക്ക് സമാധാനവും വൃത്തിയാശയും എപ്പോഴും നീക്കും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമഭൂഷണമാണമേ രാജ്യം വരണമേ പരിശുദ്ധൻ 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 സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നിറഞ്ഞിരിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഭൂഷണമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഇതൊരു മനസ്സ് ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഞങ്ങളോടും ഞങ്ങൾ ുംകൃതെ സമാധാനം നമ്മുടെ കൂടെ കൃതാവ് ദൈവമേ മരണം മൂലം ഏർപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ ബിശിഹായിൽ നിതൃപ്രാപിച്ചവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധയോടെ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആഴത്തിൽ നിന്നു ഞാ

പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു നീയാണെൻ മോക്ഷവും പ്രത്യാശയും പുനരുവാൻ കാക്കുന്ന സമാധാനം കാരുണ്യവരി ഞങ്ങളുടെ കർത്താവ് ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതുമെന്ന ആൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞങ്ങൾ പാടുന്നു നിന്നെ പുകഴ്ത്തുന്നു നീ അരുളുന്നു സമാധാനം നമ്മുടെ കൂടെ എൻ്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും

ണമേ നമുക്ക് സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരയിൽ സംപ്രേതനിക്കുന്ന പരിശുദ്ധനും സ്തുതിരഹനം ബലവാനും അമർത്തിയനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എൻ്റെ സഹോദരരെ നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ദേവോചനം ശ്രവിക്കുവൻ വിസപോലോ സ്നേഹ ഫിലിപിയർ കീഴ്തി ലേഖനം രണ്ടാം അധ്യായം പത്തൊമ്പത് മുതലുള്ള തിരുവചനങ്ങൾ ശ്രോദിക്കണമേനെ നിങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞ് എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി തിമോത്തിയോസിനെ ഉടനെ നിങ്ങളുടെ അടുത്ത് കഴിക്കാമെന്ന് യേശുവിൽ ഞാൻ പ്രത്യാശിക്കുന്നു അവനെ പോലെ നിങ്ങളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി താല്പര്യമുള്ള വേറൊരാൾ എനിക്കില്ല എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല എന്നാൽ തിമോത്തിയോസിന്റെ സ്വഭാവ ഗുണം നിങ്ങൾക്കറിയാമല്ലോ പുത്രൻ പിതാവിനോടത്ത് എന്നതുപോലെ അവൻ എന്നോടത്ത് സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു എൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞാലുടനെ അവനെ അയയ്ക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് വേഗം വരാൻ സാധിക്കുമെന്ന് കർത്താവിൽ ഞാൻ പ്രത്യാശിക്കുന്നു എൻ്റെ സഹോദരനും സഹപ്രവർത്തകനും സഹയോധാവും നിങ്ങളുടെ അപ്പസ്തോലിനും എൻ്റെ ആവശ്യങ്ങളിൽ ശുശ്രൂഷകനുമായ എപ്പ നിങ്ങളുടെ അടുത്തേക്ക് അയക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു നിങ്ങളെ എല്ലാവരെയും കാണാൻ അവൻ അതീവ തൽപരനാണ് കൂടാതെ താൻ രോഗിയാണെന്ന് നിങ്ങൾ കേട്ടതിൽ അവൻ വളരെ അസ്വസ്ഥനായിരിക്കുകയുമാണ് അതെ അവൻ രോഗബാധിതനായി മരണത്തോലം എത്തി എങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ചു അവനോട് മാത്രമല്ല എന്നോടും എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവനെ നിങ്ങൾ വീണ്ടും കണ്ട് സന്തോഷിക്കാനും അങ്ങനെ എൻ്റെ ദുഃഖം കുറയുവാനും വേണ്ടി അവനെ അയക്കാൻ ഞാൻ അതീവ തൽപ്പരനാണ് അതുകൊണ്ട് പൂർണ്ണ സന്തോഷത്തോടെ നിങ്ങൾ കർത്താവിൽ അവനെ സ്വീകരിക്കുവിൻ അവനെ പോലെയുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കണം കാരണം ക്രിസ്തുവിന് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ അവൻ മരണത്തിന്റെ വക്കുവരെ എത്തി എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് പരിഹരിക്കാൻ സ്വന്തം ജീവൻ തന്നെ അവൻ അപകടത്തിലാക്കി ലോകത്തിന്റെ പ്രകാശവും സകലത്തിൻ്റെയും നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരണത്തിനായി ൂക്ക അറിയിച്ച നമ്മുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം എട്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും ഏഴ് ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മക്ലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെയറുദേശിന്റെ കാര്യസ്ഥനായ കൂസൈയുടെ ഭാര്യ യോവന്നയും സൂസന്നെയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോട് ഒപ്പമുണ്ടായിരുന്നു പല പട്ടണങ്ങളിൽ നിന്നും വന്നുകൂടിയ വലിയ ഒരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ അവൻ അരുളിച്ചെയ്തു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു ചിലത് പാറമേൽ വീണു അത് മുൾച്ചെടി മുള് അത് മുളച്ചു വളർന്നെങ്കിലും കൊണ്ട് ഉണങ്ങിപ്പോയി ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു ചിലത് നല്ല നിലത്ത് വീണു അത് വളർന്ന് നൂറുമേനി ഫലം പുറപ്പെടുവിച്ചു തുടർന്ന് അവൻ സ്വരമുയർത്തി പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുക ഒന്നാമത്തെ കാര്യം യേശുവിനെ അനുഗമിച്ച സ്ത്രീകളെക്കുറിച്ചാണ് അതാണ് കൃത്യമായിട്ട് അവരുടെ പേരുകൾ പറഞ്ഞ് കൃത്യമായിട്ട് യേശുവിനെ അവർ അനുഗമിച്ചിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനും അത് സ്ത്രീയാണെങ്കിലും പുരുഷനുമാണെങ്കിലും ദൈവത്തെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ അവൻ്റെ കൂടെ യാത്ര ചെയ്യാൻ അവന് വേണ്ടി ജീവിക്കാൻ കടമയുണ്ട് എന്ന് ഒന്നാമത്തെ കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തത് വിദക്കാരൻ ഉപമയാണ് എവിടെയെല്ലാം വിധിച്ചു എന്നും എവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ചതെന്നും നമുക്കറിയാം നല്ല നിലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട കാര്യവും നമ്മളാണ് ഈ നല്ല നിലങ്ങൾ ഈ നല്ല നിലങ്ങളായിട്ട് നമ്മൾ രൂപപ്പെടുമ്പോഴാണ് ഒത്തിരിയേറെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ദൈവത്തിനുതകുന്ന ഒത്തിരിയേറെ നന്മകൾ പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയുക പക്ഷെ പലപ്പോഴും നമ്മളെല്ലാവരും മുൾച്ചെടിയും പാറ പുറത്ത് വീണ വി പാറ പാറ പോലത്തെ മനസ്സുള്ളവരും ആഴമില്ലാത്ത മനസ്സുള്ളവരൊക്കെയായിട്ട് ഒക്കെയായിട്ട് മാറപ്പെടുന്നത് കൊണ്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല എന്നു തന്നെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു വെക്കുക അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നല്ല നിലങ്ങളാകാൻ ദൈവത്തിന് സ്വീകാര്യമായ നല്ല നിലങ്ങളാകാൻ ദൈവം പഠിപ്പിച്ചു തന്ന ഈ സുവിശേഷ മൂല്യത്തിൻ്റെ നല്ല നിലങ്ങളാകാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്കെല്ലാവർക്കും വിഷാദോടും പ്രതീക്ഷയോടും കൂടി യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം സ്വർഗരാജ്യത്തിന് അവകാശികളാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേറി വരികയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്നും ശുദ്ധീകരണത്തിൽ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസ മുരളി അനുഗ്രഹിക്കണമെന്ന് കുറിച്ച് മടിച്ച മോചിക്കുവാൻ കരുണ ഉണ്ടാകണമെന്ന് കർത്താവിയോട് ഞങ്ങളെ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാനും പുത്രനും ഭക്ഷണ സമർപ്പിക്കാം ഞങ്ങളുടെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ മരിച്ചവരുടെ ഘടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളെ മാലിന്യം നിത്യപിതാവിണമേ ഞങ്ങളും സവായ ദൈവമേ ഈ അപ്പത്തോടും ഈഞ്ഞിനോടും ഒപ്പം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മുന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോ പ്രാർത്ഥനകളെയും അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ഈശോയെ പ്രത്യേകമായി ഞങ്ങളുടെ ഇടവക സമൂഹത്തെ സമർപ്പിക്കുന്നു ഒറ്റക്കെട്ടായ ഒരുമയോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഞങ്ങളുടെ പാരഷ്കാളുപണിയെ അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ ദൈവമേ ഞങ്ങളുടെ ഇടപക സമൂഹത്തെ പലവിധ അസുഖങ്ങളാൽ വേദനിക്കപ്പെടുന്നവരെ സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരെ എല്ലാം അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന ഓരോ മക്കളെയും ഞാൻ സമർപ്പിക്കുന്നു ഒ ഇ ടി ഐ എൽ ടി എസ് പി എസ് സി ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ വിവാഹപ്രായമിത്തട്ടും വിവാഹം നടക്കാത്തവർ നല്ലൊരു ജോലിയില്ലാതെ വിഷമിക്കുന്നവർ വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ പല വിധത്തിലുള്ള കുഞ്ഞുമക്കളുടെ അസുഖങ്ങളെ ഓർത്ത് വേദനിക്കുന്നവർ വിസയുടെ തടസ്സങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവര് വിദൂരങ്ങളിലെ വിദേശത്തും ജോലി പഠനത്തിനുമൊക്കെ പോയിട്ടുള്ളവര് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ വേദനകളും സങ്കടങ്ങളും ഈശോയെ ഈ അപ്പത്തോടും ഈഞ്ഞനോടും അപ്പം അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകമായി എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ഓരോ മക്കളെയും അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ തരുന്നു കൈവിടാതെ കാക്കണേ കർത്താവെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആശീർവദിക്കണമേ എൻറെ സഹോദരരെ ഈ കുർബാന എൻറെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ കുർബാന അങ്ങേക്കും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ബലി സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും സമാധാനം നിങ്ങളോടുകൂടെ കൂടെ ആത്മാവോട് കൂടെ നിങ്ങൾ സമാധാനം യും നമ്മുടെ കർത്താവായി സ്വാമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ നാഥനായ കുർബാന അർപ്പിക്കപ്പെടുന്നു സമാധാനം പിതാവായ ദൈവമേ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാക്കമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായും വിട്ട ആരാധിക്കുന്നു അഗ്നിമയന്മാരുമരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും രൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഉയർന്ന സ്വരത്തിനിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു കർത്താവിനും പരിശന്ധൻ ബലവാനിൻ പരിശന്ധൻ മണ്ണും വിണ്ണും നിറയുന്നു ഉന്നത രീതിയിലോ കർത്താവിൻ തിരുലാമത്തിൽ ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ എല്ലാ യാചനകളും പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് നമുക്ക് കൊടുക്കാം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കാരണവാനായ കർത്താവെ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഈശോ സ്ഥാപിച്ച ഈ കുതാശ്ചവചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സൃഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരളി ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കു അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു ീത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ ഗുരിശം നിരണവും മുദക്തനായ ദൈവമേ സാർവത്രിക സഭയുടെ പിതാവും തലവനമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മിത്ര പോലത്തേക്കും ഞങ്ങളെ തിരുവദ്യക്ഷനായ മാർക്കറിയിൽ മാർക്കറിയിൽ പിതാവിന് വേണ്ടിയും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതരമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായി എനിക്ക് വേണ്ടിയും സ്വീകരിക്കണമേ കുർബാന പരിശുദ്ധാത്മാവ് കടന്നു വരഞ്ഞ നിമിഷമാണിത് പരിശുദ്ധാത്മാവിനാൽ എന്നറിയാൻ കൂടെ ഈ നിമിഷം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവേഴ്ന്നുള്ള ഇവരട്ടെ നിന്റെ ദാസരുടെ കുർബാന കുർബാന ഇളവണന്നാവാസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രികരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഉടമൊന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ അംഗിയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും ദൈവമേ അങ്ങയുടെ കൃപക്കൊത്ത വിധം എന്നോട് അനുസൃതമായി കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുരകവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായി സ്വാമി ശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായികവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും നിത്യ ീർക്കും തീർന്നു സ്നേഹമാർ ദോജം സ്വീകരിക്കുന്നവരെല്ലാം സത്യമായി ജീവിക്കുമെന്നും നിത്യമാം രാജ്യവും നേടും ഒരു നിമിഷം കണ്ണുകളടച്ച് അടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്ത് തമിരാനോട് നമുക്ക് മാപ്പ് ചോദിക്കാം ഭിന്നതകൾ മൂലം കലഹങ്ങൾ മൂലം നമ്മുടെ മനസ്സാക്ഷിയെ നമ്മൾ നഷ്ടമാക്കിയിട്ടുണ്ട് പലപ്പോഴും അയോഗ്യതയോട് കൂടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ട് യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ട് ഒത്തിരിയേറെ പേരെ കുറ്റം പറഞ്ഞിട്ടുണ്ട് വഴക്കുകൂടിയിട്ടുണ്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഈശോയെ നീ ഞങ്ങളുടെ ഞങ്ങളോട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സൃഗസ്ഥനായ ഞങ്ങളുടെ എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് വെച്ച് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവിനെ നമുക്ക് ഈ നിമിഷം വിളിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ ദൃഷ്ടാരൂപി ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു സമാധാനം കൂടെ കൂടെ വിശുദ്ധ വിശുദ്ധ കുർബാന പാപങ്ങൾ പൊറുക്കുന്ന കാര്യമാൻ തീർത്ഥാവേ ഞങ്ങളുടെ മനുഷ്യരെ പാപങ്ങൾ ക്ഷമിച്ച് ശരീരവും രക്തവും കാരണമാകട്ടെ ഓ ഈശോയെ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂബിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേൻ എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ ആ മീൻ ജീവിതത്തെയും കുടുംബത്തെയും ഇന്ന് പ്രത്യേകമായിട്ട് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈശോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം സകലവിധ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവമേ എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ നീ ഉണ്ടാകണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രസ്സ് നമിച്ച് തമ്പരാൻ്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിന് അനുഗ്രഹീത ജനമേ കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജകണമേ നിങ്ങളുടെ മേൽ അവിടെ കൃപാവനം ചൊരു അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും ും സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം തമനാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു